നമുക്ക് നോക്കാനുണ്ട് അപ്പം അതൊക്കെ ഇന്ന് രാത്രി കൃത്യം സെവൻ പി എമ്മിന് നമ്മുടെ ലൈവിൽ പറയുന്നതായിരിക്കും ആരും ആ ഒരു ലൈവ് മിസ് ചെയ്യരുത് മക്കളെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറയും ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നല്ല അപ്പം നിങ്ങൾക്ക് സ്കൂളിൽ എക്സാം നടത്തുന്നുണ്ടായിരിക്കും നമുക്ക് ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി പബ്ലിക്കിനും ഒക്കെ നമുക്ക് ഈ ചാപ്റ്റർ ആവശ്യമുള്ളതാണ് അപ്പം ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ഇപ്പം പഠിച്ച് ആക്കി വെച്ചാൽ ഫുൾ സെറ്റ് ആണ് അപ്പം എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം അതിലൊരു കോംപ്രമൈസും ഇല്ല അപ്പം എല്ലാവരും കറക്റ്റ് സെവൻ പി എമ്മിന് എത്താം ഓക്കെ

അല്ലേ ഇവിടെ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആണ് ചോദിച്ചത് എക്സാടി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് പതിനാറാണ് അടുത്ത ascii യൂണികാർഡാണ് അപ്പൊ യൂണി കാർഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അതിന് വേൾഡിലുള്ള എല്ലാ പറ്റും പിന്നെ പതിനാറ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതായത് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ക്യാരക്ടേഴ്സിനെ ഈ യൂണിക്കോഡ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഓക്കെ യെസ് അടുത്ത ക്വസ്റ്റ്യൻ മെത്തേഡ്സ് ഫോർ റെപ്രസെന്റിങ് കമ്പ്യൂട്ടർ മെമ്മറി ഒരു കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമ്മൾ ഇൻ്റജേഴ്സിന് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം മക്കളെ നമ്മൾ മൂന്ന് മെത്തേഡാണ് പഠിച്ചത് അല്ലേ ഇൻറ്റേജർ നമ്പർ ആണെങ്കിൽ യെസ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അതേപോലെ തന്നെ വൺസ് കോംപ്ലിമെൻ്റ് ഉണ്ട് ടൂസ് കോംപ്ലിമെൻ്റ് ഉണ്ട് അല്ലേ ഈ മൂന്ന് മെത്തേഡാണ് നമ്മൾ പഠിച്ചത് അപ്പം ഈ മൂന്നാണെങ്കിലും നമ്മളോട് ചിലപ്പോൾ തിയറി മാത്രമല്ല ചോദിക്കുക ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത് ജസ്റ്റ് ആണ് ചോദിച്ചത് പക്ഷെ ഇങ്ങനെയല്ല ചിലപ്പോൾ നമ്മളോട് എങ്ങനെ ചോദിക്കും ഒരു നമ്പർ തന്നിട്ട് ഇതിന് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ എഴുതുക ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എളുപ്പമാണ് ജസ്റ്റ് അതിന്റെ ബൈനറി കണ്ടിട്ട് എട്ട് ആക്കിയാൽ മാത്രം മതി പക്ഷെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡില് ഫസ്റ്റ് ബിറ്റിനെ പിടിച്ചിട്ട് വൺ ആക്കാം ഫസ്റ്റ് ബിറ്റിനെ എം എസ് ബി പിടിച്ചു വൺ ആക്കാം സെക്കൻഡ് വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബൈനറി ആണ് എട്ട് ബിറ്റാക്കുക എന്നിട്ട് ആ കാണുന്ന വണ്ണിനെ ഒക്കെ പിടിച്ച് സീറോ ആക്കുക സീറോനെ ഒക്കെ പിടിച്ച് വൺ ആക്കുക ഓക്കെ കോംപ്ലിമെന്റ് ആണെങ്കിലോ ചൂസ് കോംപ്ലിമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണാം ഇതൊക്കെ നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ ചൂസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണാം എന്നിട്ട് അതിന്റെ കൂടെ ഒരു പ്ലസ് വണ്ണ് ചെയ്യ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു പ്ലസ് വണ്ണ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടാം ചോസ് കോംപ്ലിമെന്റ് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളോട് പേരാണ് ചോദിച്ചത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് പറയാം എട്ട് ആണ് ആദ്യത്തെ ബിറ്റ് അതായത് എം എസ് ബി എന്ന് പറഞ്ഞാൽ സൈന് കാണിക്കാനാണ് പിന്നെ ബാക്കിയുള്ള സെവൻ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കാണിക്കാനാണ് ഇതാണ് ഇൻഡീച്ചേഴ്സ് ഇനി വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിലും എട്ട് ആണ് അവിടെ നമ്മൾ എന്താ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ബൈനറി കണ്ട് എട്ട് ബിറ്റാക്കിയാൽ മാത്രം മതി പക്ഷേ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ സീറോനൊക്കെ പിടിച്ച് വൺ ആക്കുക വണ്ണിനൊക്കെ പിടിച്ച് സീറോ ആക്കുക ഇനി ഇതല്ല ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ എട്ട് ബിറ്റാക്കാം എന്നിട്ട് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സെയിം ബൈനറി കണ്ടാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട പക്ഷേ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണണം എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് വൺ നമ്മൾ ബൈനറി അരിത്മെറ്റിക് ഒക്കെ പഠിച്ചതാണ് അതിൻ്റെ കൂടെ വൺ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന നമ്പർ കൺവേർഷൻ അതേപോലെ ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഈ ഡാറ്റാസിനൊക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇനി ഇതേപോലെ ഫസ്റ്റ് ചാപ്റ്ററിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെ മക്കളെ കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം അപ്പോൾ കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഒന്ന്

സ്റ്റോർ ചെയ്യുക അപ്പോൾ ഓരോ രജിസ്റ്റേഴ്സിൻ്റെയും പേരും പഠിക്കണം ഓരോ രജിസ്റ്റേഴ്സും എന്താണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾ പഠിക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എച്ച് ഡി എം ഐൻ്റെ ഫുൾ ഫോമാണ് യു എസ് ബിടെയും എച്ച് ഡി എം ഐൻ്റെ ഒക്കെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് എച്ച് ഡി എം ഐ എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിപ്പിൾ ഇന്റർഫേസ് ആണോ അല്ല ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസിനെയാണ് നമ്മൾ എച്ച് ഡി എം ഐ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫോർ ഫ്രീഡംസ് ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫുൾ ഫ്രീ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ അത് നമുക്ക് തരുന്ന നാല് ഫ്രീഡംസ് ഉണ്ട് ആ നാല് ഫ്രീഡംസ് ആണ് ഒന്ന് ഫ്രീഡം സീറോ നമുക്ക് അത് റൺ ചെയ്യാനുള്ള ഫ്രീഡം പിന്നെ നമുക്ക് വൺ ഫ്രീഡം വൺ എന്താണ് അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ അല്ലെ ആ ഫ്രീഡത്തിന് എന്താണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫ്രീഡം തരുന്നുണ്ട് പിന്നെ ഫ്രീഡം ടു എന്താ തരുന്നത് നമുക്ക് അതിനെ കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു കോപ്പി നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസും ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ നാല് ഫ്രീഡംസ് ആണ് നമുക്ക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ തരുന്നത് റെഡി അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിന് നമ്മൾ മൂന്നായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത് ഹാർഡ്വെയർ വെയർ ഈ വേസ്റ്റ് സോഫ്റ്റ്വെയർ ഇനി ഈ വേസ്റ്റിലെ എപ്പോഴും ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് വാട്ട് ഈസ് ഇ വേസ്റ്റ് അതേപോലെ തന്നെ ലിസ്റ്റ് ഫോർ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് അപ്പോൾ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതാണ് ഇലക്ട്രോണിക് വേസ്റ്റ് എലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ ലൈഫ് അല്ലെ യൂസ്ഫുൾ ലൈഫ് എൻഡ് ചെയ്യാനായിട്ടുള്ളത് നിയറിംഗ് യൂസ്ഫുൾ ലൈഫ് നിയറിംഗ് ദ യൂസ്ഫുൾ ലൈഫ് അല്ലെ നിയറിംഗ് എൻഡ് ഓഫ് ദ നാട്ടോ എന്നാ നിയറിംഗ് എൻഡ് ഓഫ് ദ യൂസ്ഫുൾ ലൈഫ് നിയറിംഗ് എൻഡ്

പിന്നെ ഏതാണ് മക്കളെ ഇൻസിനറേഷൻ അല്ലെ കത്തിക്കുന്ന മെത്തേഡ് ഹൈ ടെമ്പറേച്ചറൊക്കെ കൊടുത്ത് നമ്മൾ ഇൻസിനറേറ്ററിലിട്ട് കത്തിക്കും അതാണ് ഇൻസിനറേഷൻ പിന്നെ നാലാമത്തതാണ് നമ്മുടെ ലാൻഡ് ഫില്ലിങ് ലാൻഡ് ഫില്ലിങ് ഈ നാലെണ്ണമാണ് നമ്മുടെ ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അടുത്തതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് അതേപോലെ അതിന്റെ ഫംഗ്ഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ മക്കള് ടാറ്റാസൻ ഇന്റർഫേസ് ആണ് അല്ലേ യൂസ് എ സിസ്റ്റത്തിന്റെ ഇടയിൽ ഒരു ഇന്റർഫേസ്

ണം ഇത് മാത്രമല്ല നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആരും നമ്മുടെ ലൈവ് മിസ് ചെയ്യരുത് ഫുൾ ഷോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പറയാം ഫ്രണ്ട്സിനൊക്കെ കൂട്ടം കറക്റ്റ് സമയത്ത് എത്താം ഓക്കെ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം